പല ക്യാരക്ടേഴ്സിനും പല കഥകളും ഉണ്ട് അതിൽ. അങ്ങനെയാണ്. ആ അപ്പോൾ കായൽ ആനന്ദിക്ക് ആനന്ദിൻ്റെതായ സ്റ്റോറിയുണ്ട്, പല ക്യാരക്ടേഴ്സിനും ഉണ്ട്. അതാ പറഞ്ഞ് നമ്മൾ കാണുന്നത് അല്ല കാര്യങ്ങൾ. ഇറ്റ്സ് ക്വൈറ്റ് ഇൻട്രസ്റ്റിംഗ്. ഒരുപാട് ലേയേഴ്സ് ഉണ്ട്, ഒരുപാട് പെർസെപ്ഷൻസ് ഉണ്ട് നമുക്ക്. യു കെൻ സീ ഇറ്റ് ഫ്രം ഡിഫറെൻ്റ് പെർസെപ്ഷൻസ് എന്ന് പറയുന്ന ഒരു രീതിയിൽ. ഒരു ഒരു സ്ഥലത്തും സെറ്റിൽ ചെയ്യാൻ പറ്റാത്ത ഒരു സ്ക്രീൻ പ്ലേ ആയിരിക്കും നമുക്ക്. ജനറലി ഒരു പടം കാണുമ്പോൾ ഒരു 15 മിനിറ്റ്സ് or 20 മിനിറ്റ്സ് പടത്തിനുള്ളിൽ സെറ്റിൽ ഡൗൺ ആവും നമ്മൾ. ഇതായിരിക്കും കഥ എന്ന് അറിഞ്ഞിട്ട് ഒരു സെറ്റിൽ ഡൗൺ ഒരു ഫേസ് വരും. അങ്ങനെ ഒരു ഓരോ സ്ഥലത്തും സെറ്റിൽ ആവാൻ പറ്റാത്ത ഒരു കഥയാണ്, ഒരു സ്ക്രീൻ പ്ലേ ആണ്. ഇവിടെ മലയാളത്തിൽ വന്ന് അഭിനയിക്കും, തമിഴിലും ഈ ഭാഷയിൽ തന്നെ അഭിനയിക്കും, തമിഴിലും അഭിനയിക്കുന്നുണ്ട്. അവിടെ ഡയലോഗ്സ് ഒക്കെ എങ്ങനെയാണ് ഷൂട്ടിംഗ് സമയത്ത് പറയുന്നത്? തമിഴിലാണ്. തമിഴ് ശരിക്കും അറിയാം. മലയാളമാണ് പ്രശ്നം അല്ലേ? ചെറുതായിട്ട് പ്രശ്നം. ഇപ്പൊ ഇച്ചിരി മാറിക്കിട്ടുണ്ട്. ഇതിൽ ഡബ് ചെയ്തിട്ടില്ലല്ലോ മലയാളം? ഇല്ല. തമിഴിലോ? ചെയ്തിട്ടുണ്ട്. തമിഴിൽ ഡബ് ചെയ്തിട്ടുണ്ട്. ഈ സീൻ ഡബ് ചെയ്യുമ്പോൾ മനസ്സിൽ, നമ്മുടെ മനസ്സിൽ ഓർമ്മ നിൽക്കുന്ന സീൻ എന്തായിരിക്കും? അത് പറയാൻ പറ്റില്ല, അത് റിവീൽ ചെയ്യാൻ പറ്റില്ല. എങ്ങനെ ചോദിച്ചാലും, എങ്ങനെ തിരിച്ചു ചോദിച്ചാലും റിവീൽ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു ഒരു ആർട്ടിസ്റ്റിന് ഒരു സീന് ഭയങ്കര മനസ്സിൽ നിന്നു എന്ന് പറഞ്ഞാൽ മറ്റേ സീൻസ് നിന്നില്ലേ എന്ന് അർത്ഥം. സ്വന്തം പടത്തിനെ കുറിച്ച് അങ്ങനെ പറയാൻ പറ്റുമോ? അല്ലല്ലോ. അപ്പൊ എനിക്ക് എല്ലാ സീൻസും നിന്നു മനസ്സിൽ. അതാണ്, കണ്ടപ്പോ തന്നെ മനസ്സിൽ നിന്നു. സ്വന്തം സ്വയം കണ്ടപ്പോ തന്നെ മനസ്സിൽ നിന്നു.